ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ബിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ അടയ്ക്കാമെന്നുള്ളതാണ്. ഇതിന് നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൽ നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ipay.kwa.kerala.gov.in/qpay എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ ഓൺലൈൻ സർവീസ് സൈറ്റ് കിട്ടും. അവിടെ നമ്മൾ നമ്മളുടെ കൺസ്യൂമർ ഐ ഡി ആദ്യം അടിച്ചു കൊടുക്കുക. അതിനുശേഷം കൺസ്യൂമർ നമ്പർ അടിച്ചു കൊടുക്കുക. ഇത് രണ്ടും നമ്മൾക്ക് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന ബില്ലിൽ ഓൾറെഡി ഉണ്ടാവും. അതിൽ നോക്കി നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എത്ര രൂപയാണോ അടയ്ക്കാനുള്ളത് ആ തുക അവിടെ വന്നിട്ടുണ്ടാവും. ശേഷം സെലക്ട് പേയ്മെന്റ് ഓപ്ഷൻ, അവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് നമുക്ക് ഏത് ഗേറ്റ് വേ വെച്ചിട്ട് വേണമെങ്കിലും അടയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മളതിൽ ഞാൻ ബിൽ ഡെസ്ക് സെലക്ട് ചെയ്യുകയാണ്. ബിൽ ഡെസ്ക് സെലക്ട് ചെയ്തു ശേഷം മേക്ക് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. മേക്ക് പേയ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അത് അടയ്ക്കാം. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിങ് എങ്ങനെ വേണമെങ്കിലും അടയ്ക്കാം. അതിൽ നമ്മളുടെ ഇഷ്ടമാണ് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് എൻ്റെ ഡെബിറ്റ് കാർഡാണ്. ഡെബിറ്റ് കാർഡ് വെച്ച് കഴിഞ്ഞിട്ട് ഡെബിറ്റ് കാർഡിൽ നമ്മളുടെ കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, നമ്മുടെ പേര്, CVV നമ്പർ മുതലായവ ബേസിക് കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇതെല്ലാം ടൈപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതോടൊപ്പം നമ്മൾ എത്ര രൂപയാണോ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് നമ്മൾ റൈറ്റ് സൈഡിൽ ആ ടോട്ടൽ പേയ്മെൻ്റ് എമൗണ്ട് അവിടെ കാണിച്ചിട്ടുണ്ടാവും. ശേഷം മേക്ക് പേയ്മെൻ്റ് ക്ലിക്ക് ചെയ്യുക. മേക്ക് പേയ്മെൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴും ഓൾറെഡി അവിടെ എത്രയാണോ ഡെബിറ്റ് ചെയ്യുന്ന എമൗണ്ട്, ആ എമൗണ്ട് അവിടെ ഉണ്ടാവും. നമ്മൾക്കൊരു OTP വന്നിട്ടുണ്ടാവും നമ്മളുടെ ഫോണിലേക്ക്. ആ OTP നമ്മളവിടെ എൻട്രർ ചെയ്യുക. ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ റെസിപ്റ്റ് നമ്മൾക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പ്രിൻ്റ് എടുക്കുകയോ സേവ് ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനത് എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ആ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വ്യൂ ചെയ്യാം, സേവ് ചെയ്ത് വയ്ക്കാം, നമ്മുടെ ഭാവിയിലെ ആവശ്യങ്ങൾക്കായി നമുക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. നന്ദി.